ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ് മാത്സ് എക്സാം കഴിഞ്ഞു നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ അറിയിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാത്സ് എക്സാം എന്നുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക ഇത് അറിയിക്കണം ഇത് കമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവാലുവേഷൻ ചെയ്യുന്നവരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അറിയണം നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാരണം ഞാൻ സി ഇവിടെ ചതിന്ന് എഴുതി എന്തിനാ വളരെ സിമ്പിൾ മാത്സ് പബ്ലിക് എക്സാം ടഫ് ആയിക്കോട്ടെ ഡിഫിക്കൽട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വളരെ ഈസി ആയിക്കോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല അത് ഇടണം ഇഷ്ടം പോലെ ഇട്ടോട്ടെ പക്ഷേ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ മോഡൽ ആയിരിക്കണം പബ്ലിക് എക്സാം ടഫ് ആണെങ്കിൽ മോഡൽ എക്സാം എന്തുകൊണ്ട് ടഫ് ആക്കി കൂടാ അല്ലേ അപ്പോൾ നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാം നമുക്കും പ്രിപ്പയർ ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോവും ഇനിയിപ്പോൾ മോഡൽ എക്സാം സിമ്പിൾ ആക്കിയിട്ട് പബ്ലിക് എക്സാം ടഫ് ആക്കുന്നത് ദാറ്റ് ഇസ് നോട്ട് ഫെയർ അതാണ് ചതി ഇവിടെ നടന്നത് ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും എന്ത് പറയുന്നില്ല മക്കളെ പരീക്ഷ ടഫ് ആക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും പറയില്ല കാരണം അതൊന്നും ഒരു ന്യായമായിട്ടുള്ള ഒരു ആവശ്യമല്ല അല്ല അത് ന്യായമായിട്ടുള്ള ഒരു ഒരു കാര്യമല്ല പരീക്ഷ എപ്പോഴും ഈസി ആയിരിക്കണം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അലൻ സാറ് പറഞ്ഞ പോലെ തന്നെ മാത്സ് പരീക്ഷ ടഫ് ആയി ആയിക്കോട്ടെ ഓക്കെ ശരി പക്ഷെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ മോഡൽ പരീക്ഷയും ഏതാണ്ട് അതേ ഒരു ഡിഫിക്കൽട്ടി ഇല്ലെങ്കിലും അവർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവായിരുന്നു ടീച്ചേഴ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനാണെങ്കിൽ നിങ്ങളെ ഗൈഡ് ഗൈഡ് ചെയ്യായിരുന്നു ഞങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് തരായിരുന്നു എങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏത് ലെവലിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലേ ഇന്ന ചോദ്യങ്ങളൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല മോഡൽ എക്സാം ആയിട്ട് പബ്ലിക് എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആ ഭയങ്കര വ്യത്യാസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ് അത് അപ്പം എന്ത് ലെവലുള്ള ചോദ്യങ്ങളാണ് വരികയാണെങ്കിലും നമുക്ക് എന്താണ് ഒരു ഐഡിയ തരണമായിരുന്നു ആ മോഡൽ എക്സാം അല്ലാണ്ട് മോഡൽ എക്സാം നടത്തുന്നതിൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് വേറെ ഒന്നും ചോദിക്കുന്നില്ല ഒറ്റ ഉള്ളൂ എന്തുകൊണ്ട് ടഫ് ആക്കിയതല്ല എന്തുകൊണ്ട് മോഡൽ എക്സാമിന് ഒരു ഒരു മോഡൽ അവർ തന്നിട്ടില്ല അവരൊറ്റ ഉള്ളൂ അപ്പം അത് കുറച്ചൊരു അന്യായം തന്നെയായിരുന്നു കുട്ടികളെ പ്രത്യേകിച്ച് ഒരു ആവറേജ് ബിലോ ആവറേജ് എബോ ആവറേജ് ആ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു അത് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതും കൊണ്ട് മാത്രമല്ല ആ പേപ്പർ കാണുമ്പോൾ

അത് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഇനിയുള്ള പരീക്ഷകൾ ഇനിയിപ്പോന്നും ചെയ്യാൻ പറ്റണ്ടാവില്ല കാരണം പേപ്പറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ആരൊക്കെയാണോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അത് ശ്രദ്ധിക്കണം അതൊരു കുറച്ചും കൂടി ഒരു ചിന്തിച്ചാൽ ശരിയാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു റിക്വസ്റ്റ് സി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ പ്ലസ് വണിൽ വന്നു മാത്സിൻ്റെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിരിക്കും ഇപ്പോൾ എഴുതുന്നത് പത്താം ക്ലാസ് പോലെയൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം ഈ വർഷം മാർക്ക് കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു ആൻഡ് അതുപോലെ തന്നെ സി നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഇവാലുവേഷൻ സിംപ്ലർ ആയിരിക്കും ഓക്കെ അത് ഹോപ്പ് ചെയ്യുന്നതിന് മാത്രമേ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾക്ക് ഇത് ഈ ഒരു കാരണം കൊണ്ട് കൂടെ എന്താണ് ബുദ്ധിമുട്ടായിട്ടുണ്ട് അവർ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ എന്താണ് ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ അറിയിക്കുക ഇത് ആയിരുന്നു എന്തുകൊണ്ട് വെറുതെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തെറ്റാന്ന് പറയാൻ പറയാൻ നമ്മളൊരിക്കലും പാടില്ല അതൊരു നല്ലൊരു നയമല്ല പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലായിരുന്നു മോഡൽ എക്സാം പോലെയല്ലായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അറിയിക്കുക അതെല്ലാവരും മാക്സിമം അറിയുന്നതോടെ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ലീനിയൻ ടീമും അതേപോലെ തന്നെ ഗവൺമെന്റ് അറിയട്ടെ അപ്പൊ തീർച്ചയായിട്ടും അതിൽ വാല്യൂ ലീനിയൻ ആക്കാനുള്ള എല്ലാ ഉണ്ട് കാരണം എല്ലാവർക്കും അറിയാം കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വരെ അറിയായിരിക്കും അല്ലെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ അറിയിക്കുക പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും കൂടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇടാൻ വേണ്ടി പറയുക കാരണം അത്രത്തോളം റീച്ച് കിട്ടുന്ന നല്ലതായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് എക്സാമിനേസിന് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടല്ലേ അപ്പം അത് മാക്സിമം നിങ്ങൾ ഒന്ന് നോക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ എന്തായാലും അനസാറ് പറഞ്ഞാലും നിങ്ങൾ ഹോപ്പ് ചെയ്തോളൂ എക്സാം പേപ്പർ ഇവാലുവേഷൻ വാലുവേഷൻ ലീനിയൻ്റ് ആവും കാരണം പൊതുവേ ലീനിയൻ്റ് ആണ്ട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ അത്യാവശ്യം ലീനിയൻ്റ് ആണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ മാർക്ക് തരാറുണ്ട് ഈ ഇപ്രാവശ്യം കുറച്ചും കൂടി മാർക്ക് തരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയിപ്പം രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് കാര്യം മാത്സ് എക്സാം നിങ്ങൾ ഓവർ വിഷമിച്ച് ഇനി അതിനെ പറ്റിയിട്ട് അവർ കാരണം കറക്ഷനും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും ഈസിയായിരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റ് ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾ പേടി

ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിയെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും ഇത് ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് ആദ്യമായിട്ട് നടക്കുന്ന പരിപാടി ഒന്നല്ല അത് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നടന്ന കാര്യങ്ങളാണത് അപ്പോഴൊക്കെ എന്താ അവസാനം സംഭവിച്ചാൽ കുട്ടി എക്സ്പെക്ട് ചെയ്തത് ഒരു എഴുപത് ശതമാനം മാർക്ക് ആണെങ്കിൽ അവസാനം കിട്ടിയെന്താണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കൊക്കെ കിട്ടിയ അവസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കി വെറുതെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് അവസാനം നോക്കുമ്പോൾ കാരണം ചെക്ക് ചെയ്യുമ്പോൾ അവസാനം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു അറുപത് എഴുപത് അല്ലെ എൺപത് ശതമാനം മാർക്ക് പക്ഷെ നിങ്ങൾക്ക് അവസാനം കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും അപ്പൊ നിങ്ങൾ എന്തിനാ വെറുതെ ആ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താ സർ നിങ്ങൾക്ക് അടുത്ത പരീക്ഷകൾ അല്ലെ നമ്മുടെ സയൻസുകാർക്ക് ഇനി പരീക്ഷ ഉള്ളത് ബയോളജി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് അതിൽ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നാണ് ഈ ഒരു കാര്യം മാറ്റി വെക്കുക ഇത് എന്തായാലും ഇവാലുവേഷനിൽ നിങ്ങൾക്ക് എന്താണ് ആ ലീനിയൻസ് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആ ഒരു കാര്യത്തിൽ പക്ഷേ ഇത് നിങ്ങളുടെ ഇനിയുള്ള പരീക്ഷകളെ നിങ്ങൾ ബാധിക്കാൻ വിട്ടുകൊടുക്കരുത് ഓക്കെ ഈ എക്സാം നിങ്ങൾക്ക് ബാക്കിയുള്ള പോലത്തെ മോഡൽ ആയിക്കോട്ടെ ഈ മോഡൽ നമ്മൾ മോഡലാക്കി എടുക്കുന്നോ ഓക്കെ ബാക്കിയുള്ള എക്സാം ഫുൾ പഠിക്കും എക്സാം വിന്നറിലെ ടീച്ചേഴ്സും അതിനനുസരിച്ച് പ്രിപ്പേർഡ് ആണ് ഇനി ഫിസിക്സ് പരീക്ഷ ടഫ് ആയി വന്നാലും കമ്പ്യൂട്ടർ സയൻസും ബയോളജി ടഫ് ആയി വന്നാലും നമ്മൾ അത് തകർക്കും ആ രീതിയിലാണ് നമ്മൾ ഇന്നുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മാത്സ് പരീക്ഷയും ടഫാന്ന് പറയുമ്പോഴും ഒരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാലും നമ്മുടെ കുട്ടികളുടെ മെസ്സേജ് നോക്കിയാലും നന്നായിട്ട് കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെ ഈ ദിവസങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടവർക്ക് ഈസി ആയിരുന്നു എന്നല്ല പക്ഷേ അവർക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രം കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താണ് പരീക്ഷയുടെ രണ്ട് ദിവസം മുമ്പുള്ള മാരത്തോൺ ലൈവ് വെച്ച് മാത്രം എവിടെ എത്താൻ പറ്റില്ല കാരണം ആ രണ്ട് ദിവസം കൊണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ചോദ്യങ്ങൾക്ക് ചെയ്യുന്നതിന് ചോദ്യം എത്ര ചെയ്താലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തലേ ലിമിറ്റ് ഉണ്ട് സോ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അത് ടഫാണെന്ന് വിചാരിച്ച് തന്നെ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് പേപ്പറ് ടാണെങ്കിലും ഈസി ആണെങ്കിലും ഡിഫിക്കൽ ആണ് ഓക്കെ ഈസി ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഡിഫിക്കൽ ആണ് ഇനി അതിനു വേണ്ടി ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളെ ഈ പ്ലാൻ പ്ലാന് ആയിട്ട് വൈകുന്നേരത്തെ ലൈവില് നേരത്തേക്ക് വൈകുന്നേരത്തെ ലൈവില് അലൻ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും പക്ഷെ ബേസിക്കലി ഒരു ഓവർവ്യൂ തരാം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾ പഠിക്കണം അപ്പം ഈ ടൈം ടേബിൾ പറ്റുമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിൽ ചാപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എന്താണ് ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് വരൂ കേട്ടോ ചാപ്റ്റേഴ്സ് മാത്രമേ മാറ്റം വരുള്ളൂ ബാക്കി ഷെഡ്യൂൾ ഇതുപോലെ നിൽക്കും മക്കളെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് രണ്ട് പരീക്ഷകൾ മൂന്ന് പരീക്ഷകളാണ് ഉള്ളത് ഒന്ന് ഫിസിക്സ് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ബയോളജി ഫിസിക്സിൽ കുറേ ദിവസങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇനി ഫസ്റ്റ് മുതൽ ഫിസിക്സ് പഠിക്കാമെന്ന് കഴിഞ്ഞാൽ അവസാനം ബയോളജി അവതാരത്തിലാവും സോ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ബയോളജി ഒരു രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ട് തീർക്കും അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ മകളെ ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് സ്റ്റഡി പ്ലാൻ പ്ലസ് ബയോളജിയിലെ ഇത്ര ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കും ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം ഉണ്ടാകും അത് വൈകുന്നേരം അറിയിക്കും ബയോളജി ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് തീർത്താൽ നാളെ എട്ട് മണിക്ക് അടുത്ത സെഷൻ ബയോളജി ആയിരിക്കും ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാവില്ല നാളെ വൈകുന്നേരം വീണ്ടും ബയോളജിയാണ് അങ്ങനെ അടുത്ത ദിവസവും രാവിലെ ബയോളജിയോടെ ബയോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ തീർക്കും അപ്പൊ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ വൈകുന്നേരം മറ്റന്നാൾ രാവിലത്തോടെ കംപ്ലീറ്റ് ബയോളജി നമ്മൾ റിവൈസ് ചെയ്ത് സെറ്റ് ആക്കി വെക്കും കാരണം അതിനുശേഷം ഇനി ബയോളി പഠിക്കാനുള്ള ദിവസങ്ങളല്ല പിന്നെ ഫുൾ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസിലുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള ദിവസങ്ങളാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും ഉച്ചയ്ക്ക് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെയുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾ നോക്കിക്കേ കം ഉച്ചയ്ക്കുള്ള സെഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് കാർക്ക് വേണ്ടി സെഷനാണ് കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും മക്കളെ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഫിസിക്സിന്റെ ഫസ്റ്റ് ലൈവ് വരുന്നത് എന്നാണ് ഇന്നല്ല ഫ്രൈഡേ അല്ല സാറ്റർഡേ അല്ല സൺഡേ സോറി തേഴ്സ്ഡേ അല്ല ഫ്രൈഡേ അല്ല സാറ്റർഡേ വൈകുന്നേരം കൃത്യം ഏഴരക്കായിരിക്കും നമ്മുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് സെഷൻ വീഴുക ആ ഫസ്റ്റ് സെഷൻ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം എല്ലാ ഡെറിവേഷൻസും ഒരൊറ്റ ലെവലും നമ്മൾ തീർക്കാൻ പോകുന്ന ആ ലൈവിലാണ് അതായത് കംപ്ലീറ്റ് പതിനാല് ചാപ്റ്ററിലെ പരീക്ഷയിൽ ഇമ്പോർട്ടന്റ് ആയതും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഡെറിവേഷൻസും നമ്മൾ ചെയ്യും ഇപ്പൊ മാത്സ് പരീക്ഷ നിങ്ങൾ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തല്ലേ നമ്മുടെ സം ഓഫ് ഓഫ് ബൈനോമിയൽ അത് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല അല്ലെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റൻ ഇന്നേരം വന്നിട്ടില്ല അത് വേറൊരു പ്രൂഫായിരുന്നു ഓർമ്മ അല്ലേ അത് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വരെ എന്താണ് ഫിസിക്സിലും അങ്ങനെ ാണ് ചില എന്നാൽ പഠിക്കുന്നതാണ് പൊതുവെ പക്ഷെ നമ്മൾ പരീക്ഷയുടെ തല പഠിക്കില്ല അത് നമ്മൾ എവിടെ പഠിക്കും ഈ ലൈവ് പഠിക്കും അപ്പൊ അത് വന്നിരുന്നാൽ വീണ്ടും എഫേർട്ട് എടുക്കേണ്ടത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും പണിയെടുക്കണം അവസാനം ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം എക്സാമിനറിനെ കൂട്ട് വിളിക്കരുത് അതിന് മാത്രം എക്സാമിനർ അതിന് മാത്രമായി എക്സാമിനർ വരില്ല പണിയെടുത്ത് പഠിപ്പിക്കാനാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അതിൽ എന്തെങ്കിലും പിഴവൊക്കെ നമ്മുടെ ബാക്കിയുള്ള എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ നമുക്ക് അത് ചൂണ്ടിക്കാട്ടുക അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ട് എന്താണ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് പഠിപ്പിച്ച് പണിയെടുത്ത് ആ മാർക്ക് നേടിയെടുക്കുക എന്നാണ് നമ്മുടെ പണി അപ്പോൾ അത് നമ്മൾ ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ നമ്മൾ എന്ന് സ്റ്റാർട്ടിങ് മക്കളെ സാറ്റർഡേ ഏഴരയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ഡെറിവേഷൻ ഡെറിയവേഷൻ ആലയോത്തരും പിന്നെ ഒരു ഒറ്റ ലൈവിൽ പോലും ഡെറിവേഷൻ ചെയ്യില്ല പിന്നെ ഇതിനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും സമയം വേസ്റ്റ് ചെയ്യുന്നത് കാരണം പിന്നെയുള്ള എല്ലാ ലൈവിലും ചാപ്റ്റർ വൈസ് നമ്മൾ പോകും രാവിലെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം ഓരോ ദിവസങ്ങളിലും ഒന്ന് രണ്ട് ചാപ്റ്റർ ചെയ്ത ഒരു ലൈവ് ഉണ്ടാവുള്ളൂ പക്ഷെ ചോദ്യങ്ങൾ മാത്രം അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈസി ഉണ്ടാവും മീഡിയം ഉണ്ടാവും മാത്സിലെ വന്ന പോലെ ഡിഫിക്കൽ ചോദ്യം ഉണ്ടാവും വന്നിരുന്നാൽ പഠിക്കാം അതിൽ പല ചോദ്യങ്ങളും ഇന്ന് വരെയുള്ള ലൈവില് ചെയ്യാത്ത തരം ചോദ്യങ്ങളായിരിക്കും സോ ഇതുവരെയുള്ള ലൈവൊക്കെ നിങ്ങൾ കണ്ടു സാർ അലെക്സാറിന്റെ ഫ്ലൂയിഡ്സ് ഞാൻ മനുഷ്യടെ കണ്ടതാണ് അപ്പം ഞാൻ വീണ്ടും ഇരിക്കണോ ഇരിക്കണം കാരണം ഞാൻ ഇതിന് മുമ്പെടുത്ത് ലൈവിലെ ചോദ്യങ്ങളല്ല ചെയ്യുന്നത് ഒബ്വിയസ്ലി കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷെ കുറേ പുതിയ ചോദ്യങ്ങൾ ഈ പുതിയ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് സോ അത് മിസ്സാക്കിയാൽ മിസ്സായിപ്പോ അപ്പം ഈ ലൈവുകളിൽ ഒന്നും എന്ത് ചെയ്യുക ഡെറിവേഷൻ ചെയ്യില്ല കാരണം നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം കാരണം ഒറ്റ ലൈവിലെല്ലാം ഡെറിവേഷൻ തീർത്തു പിന്നെ വീണ്ടും സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ചോദ്യങ്ങളുള്ളൂ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീയറി എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് ചോദ്യങ്ങൾ ചോദ്യം തയ്യറി ചോദിക്കും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അങ്ങനെ ചെയ്ത അവസാനം നിങ്ങൾക്ക് അറിയാലോ ഫൈനൽ മാരത്തോണും ഹൺഡ്രഡ് ഷുവർ ക്വസ്റ്റൻസ് കമ്പ്യൂട്ടർ സയൻസും അങ്ങനെ തന്നെ ആ ഫൈനൽ മാരത്തോണിൻ്റെ സമയത്തായിരിക്കും നമ്മൾ ഡെറിവേഷൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക അപ്പോഴും എല്ലാ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഡെറിവേഷൻസ് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ അതുവരെ പിന്നെ ഡെറിവേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ ഡെറിവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ലൈവിൽ വന്ന് പഠിച്ചിരിക്കണം രാത്രി വരെ ഉണ്ടാവും ഏഴരയ്ക്ക് തുടങ്ങിയാൽ രാത്രി വരെ ഉണ്ടാവും അത് ഒന്ന് രാത്രി വരുന്ന ഒരു ദിവസം കൂടി പണി പണി തീർക്കുക അല്ല അടുത്ത ദിവസം രാവിലെ ബാക്കി ഇരുന്നത് കാണാം പക്ഷേ അത് പഠിച്ചിരിക്കണം കാരണം ഡെരിവേഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത് ഷുവർ മാർക്കാണ് പ്രോബ്ലംസ് ടഫ് ആയി വരാം മാക്സിലൊക്കെ പ്രോബ്ലംസ് ടഫ് ആയി വരാം അല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിപ്പിക്കുന്ന പ്രോബ്ലംസ് വരാം പക്ഷേ ഡെറിവേഷൻസ് അങ്ങനെ വരില്ല പഠിച്ചു വെച്ചാൽ ഉറപ്പാണ് അപ്പോൾ ആ ഡെറിവേഷൻസ് മാത്രമേ നിങ്ങളുടെ പരീക്ഷയിൽ വരുള്ളൂ കാരണം എല്ലാ ഡെറിവേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും ടാക്കിൾ ചെയ്യാൻ പോകുന്നത് മക്കളെ ഒരു കാര്യം ഉറപ്പാണ് പരീക്ഷ ടഫായി വന്നാൽ പണിയെടുക്കുന്നവർക്ക് ടഫായി വന്നാലും പണിയെടുക്കുന്നവർക്ക് അത് എന്തായാലും ഈസി ആവുമെന്ന് ഞാൻ പറയില്ല മാർക്ക് കിട്ടും ഫുൾ മാർക്കും കിട്ടും ഓക്കെ പക്ഷേ പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം പണിയെടുക്കാൻ നിങ്ങൾ റെഡിയാണ് എക്സാമിനർ നിങ്ങളുടെ ഒപ്പമുണ്ട് മക്കളെ പിന്നെ മാത്സിൻ്റെ കാര്യം അൺഫോർച്യുനേറ്റ് ആണ് പക്ഷെ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനാളും കൂടുതൽ മാർക്ക് ഉറപ്പായിരിക്കും കിട്ടും ഇതിൻ്റെ വർഷം മുൻപുള്ള വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അത് നടന്നിട്ടുമുണ്ട് ഓക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് അപ്പോൾ നിങ്ങൾ അതോർത്ത് ഓർത്ത് പേടിക്കണ്ട ഓക്കെ അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ സാർ എന്തെങ്കിലും കൂടുതൽ പറയാണ്ടോ സീ മാക്സിമം വിഷമിക്കേണ്ട നമുക്ക് ഈസി ആയിരിക്കും ഇവാലുവേഷൻ നിങ്ങൾ ബാക്കിയുള്ള അടിപൊളിയായിട്ട് പഠിക്കുക അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുക നമുക്ക് പഠിക്കാൻ ടൈമും എക്സ്പെക്ട് ചെയ്യാനുള്ള മോഡലും കിട്ടുക നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കാൻ പഠിച്ച് നിങ്ങളുടെ റിവെഞ്ച് എടുക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ അതിന് ഞങ്ങളുടെ കൂടെ ഓരോ സ്റ്റെപ്പിലും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിട്ട് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ കെമിസ്ട്രി കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ ഏത് സബ്ജെക്റ്റ് ആയിക്കോട്ടെ എല്ലാവരും സി നിങ്ങളുടെ വോയിസ് കൺസേൺസ് വോയിസ് ചെയ്യാം കമൻസിൻ്റെ കൂടെ ഓക്കെ നിങ്ങളുടെ ശരിക്കത്തെ ആ റിയലിസ്റ്റിക് പറയുക അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ കാണിക്കാം ഓക്കെ സോ കമൻറ്റ് ചെയ്യാൻ മാർക്കണ്ട നമുക്ക് ഇന്ന് വൈകുന്നേരം സെവൻ തേർട്ടിക്ക് കാണാം അപ്പം പഠിച്ച് റിവ്യൻജു എടുക്കാൻ വേണ്ടി റെഡി ആക്കോളൂ